പ്രൊഫഷണൽ ലെവലിൽ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു അടിപൊളി ആപ്പാണ് ലൈറ്റ് റൂം. എന്നാൽ ലൈറ്റ് റൂമിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു കിടിലം ഫീച്ചർ ഉണ്ട്. ഇത് ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ ഫോണിലുള്ള നാറ്റീവ് ക്യാമറ ആപ്പിന് ആൾട്ടർനേറ്റീവ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ക്യാമറ ആപ്പാണിത്. പ്രോ മോഡ് അല്ലെങ്കിൽ മാനുവൽ മോഡിനെ കുറിച്ച് നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ച ഒരു ഡൗട്ടായിരുന്നു, നമ്മുടെ ക്യാമറ ആപ്പിന് പകരം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ല മാനുവൽ മോഡ് ക്യാമറ ആപ്പ് ഏതാണ്. അതിനുള്ള ഏറ്റവും നല്ലൊരു സജഷൻ ആണ് ലൈറ്റ് റൂം ക്യാമറ എന്നുള്ളത്. നിങ്ങളുടെ ഫോണിലെ ക്യാമറയിൽ മാനുവൽ മോഡ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ആപ്പ് യൂസ്ഫുൾ ആയിരിക്കും. ഇനി മാനുവൽ മോഡ് ഉള്ള ക്യാമറയാണെങ്കിൽ തന്നെ ലൈറ്റ് റൂമിലുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി അടിപൊളിയാണ്. ലൈറ്റ് റൂം ക്യാമറ ആപ്പിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഈ ആപ്പ് ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് നല്ല ഫോട്ടോകൾ പകർത്താം, ഇത്തരം കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. ആദ്യം നമുക്ക് ലൈറ്റ് റൂം ക്യാമറ എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത് നോക്കാം. ഈ ആപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതിൽ താഴെ നിങ്ങൾക്ക് ഒരു ക്യാമറയുടെ ഐക്കൺ കാണാം. ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ ഓപ്ഷൻ ഓപ്പൺ ആകും. ഇനി എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ ക്യാമറ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫോണിൽ വിഡ്ജറ്റ് ആയിട്ട് ലൈറ്റ് റൂം ക്യാമറ ആഡ് ചെയ്ത് വയ്ക്കാം. ഇനി ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, സ്ക്രീനിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആഡ് വിഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആപ്പുകളുടെ ലിസ്റ്റ് വരും. അതിൽ ലൈറ്റ് റൂം സെലക്ട് ചെയ്യാം, എന്നിട്ട് അതിലെ ക്യാമറ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്ക്രീനിലോട്ട് ആഡ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ലൈറ്റ് റൂം ക്യാമറ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ടോപ്പിൽ നിങ്ങൾക്ക് ഫയൽ ഫോർമാറ്റ് കാണാം, അതായത് DNG എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ കാണാൻ പറ്റും. ഇതാണ് ഈ ആപ്പിനെ പവർഫുൾ ആക്കി മാറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. അതായത് നിങ്ങൾക്ക് ഫോട്ടോകൾ റോ ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. പൊതുവേ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ അവർ ക്യാമറയിലായാലും മൊബൈലിലായാലും ഒരു റോ ഫോർമാറ്റിലാണ് ഷൂട്ട് ചെയ്യുക. ഇതെന്തിനാന്ന് വെച്ചാൽ, നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ക്യാപ്ചർ ചെയ്യുന്ന ഡാറ്റ മുഴുവൻ നമുക്ക് എഡിറ്റ് ചെയ്യാൻ അവൈലബിൾ ആയിരിക്കും. അതായത് എഡിറ്റിങ്ങിൽ നമുക്ക് കൂടുതൽ ഫ്ലെക്സിബിൾ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ JPEG എന്ന് പറയുന്നത് കംപ്രസ്ഡ് ആയിട്ടുള്ള ഫോർമാറ്റാണ്. അതായത് നമുക്ക് ഫയലിൻ്റെ സൈസൊക്കെ വളരെ കുറവായിരിക്കും, നമ്മളെ ഡാറ്റ കംപ്രസ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് എഡിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ വളരെ വിശദമായിട്ടുള്ളൊരു എഡിറ്റിംഗ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റോ ഫോർമാറ്റിൽ ഫോട്ടോകൾ എടുക്കാം. ഈ ക്യാമറയിൽ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, ഓട്ടോ മോഡും ഉണ്ട്, പ്രോ മോഡും ഉണ്ട്. ഓട്ടോ മോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാമറ തന്നെ ഓട്ടോമാറ്റിക്കലി ആ പിക്ചറിന് വേണ്ടതായിട്ടുള്ള എക്സ്പോഷർ സെറ്റ് ചെയ്യും. എന്നാൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് ലെഫ്റ്റിലോ റൈറ്റിലോ മാറ്റുമ്പം എക്സ്പോഷർ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ഈ സ്ലൈഡർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് സീനിലുള്ള വെളിച്ചം കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ളൊരു കൃത്യം എക്സ്പോഷർ സെറ്റ് ചെയ്തതിന് ശേഷം ടോപ്പിൽ അവിടെ ഒരു ലോക്ക് ഐക്കണുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പോഷർ ലോക്ക് ആവും. ഇനി നിങ്ങൾ ഫ്രെയിം ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റുകയൊക്കെ ചെയ്യുമ്പോഴൊന്നും ഈ എക്സ്പോഷറിൽ യാതൊരുവിധ മാറ്റവും വരില്ല. ഇനി നമുക്ക് ലൈറ്റ് റൂമിലെ പ്രോ മോഡ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ ഓപ്പൺ ആക്കുമ്പോൾ താഴെ ഓട്ടോ ആണ് കാണിച്ചതെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ പ്രൊഫഷണൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. ഇത് ഐഫോണിലാണെങ്കിൽ ഒരു അഡീഷണൽ ഓപ്ഷൻ കൂടി ഉണ്ട്, SDR എന്നുള്ളത്. എന്നാൽ ആൻഡ്രോയിഡ് വേർഷനിൽ അവരത് പ്രൊവൈഡ് ചെയ്യുന്നില്ല. പ്രൊഫഷണൽ മോഡിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ DSLRലോ മിററർലെസ്സിലോ ഒക്കെ നമ്മൾ എക്സ്പോഷർ ഓരോ എലമെൻറ്റുകളും അഡ്ജസ്റ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാറുണ്ട്. അത്തരത്തിൽ നമുക്ക് ISO, വൈറ്റ് ബാലൻസ്, ഷട്ടർ സ്പീഡ്, അതുപോലെ തന്നെ ഫോക്കസ്, ഇതൊക്കെ നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഈ പ്രൊഫഷണൽ മോഡിൽ കിട്ടും. പ്രോ മോഡിൽ ഓരോ എലമെൻറ്റുകളും അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ സ്ക്രീനിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഷട്ടർ സ്പീഡ് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഷട്ടർ സ്പീഡ് കൂട്ടുന്നതിന് അനുസരിച്ച് നമുക്ക് വെളിച്ചം കുറയും, ഷട്ടർ സ്പീഡ് കുറയ്ക്കുന്നതിനനുസരിച്ച് വെളിച്ചം കൂടുകയും ചെയ്യും. ഇത് നമ്മൾ ഏതൊക്കെ സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യുക, നമ്മൾ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിനെ ഫ്രീസ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഷട്ടർ സ്പീഡ് വളരെ കൂട്ടി വയ്ക്കാം. എന്നാൽ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ലൈറ്റ് പെയിൻറ്റിങ്, അതുപോലെ തന്നെ നൈറ്റിലൊക്കെ നമ്മൾ ഫോട്ടോ എടുക്കുന്ന ലോങ് എക്സ്പോഷർ ചിത്രങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഷട്ടർ സ്പീഡ് കുറച്ച് വയ്ക്കാം. ISO, ക്യാമറയുടെ സെൻസറിൻ്റെ സെൻസിറ്റിവിറ്റിയാണ് നമ്മൾ ISO എന്ന് പറയുന്ന എലമെൻറ്റ് ഉപയോഗിച്ചിട്ട് പറയുന്നത്. ISO കൂട്ടുന്നതിനനുസരിച്ച് ചിത്രത്തിൻ്റെ വെളിച്ചം കൂടും, ISO കുറയ്ക്കുന്നതിനനുസരിച്ച് വെളിച്ചം കുറയുകയും ചെയ്യും. ഇനി ISO കൂടുന്നതിനനുസരിച്ചുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചിത്രത്തിൽ നോയ്സ് കൂടുതലായിട്ട് ആഡ് ചെയ്യപ്പെടും. നമ്മൾ വെളിച്ചം കുറഞ്ഞ കണ്ടീഷനിലൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് വേറെ ഓരോ ഓപ്ഷനും ഇല്ലെങ്കിൽ മാത്രം ISO വളരെ കൂട്ടി വെച്ചാൽ മതി. എപ്പോഴും നമുക്കൊരു ചിത്രത്തിൽ ഏറ്റവും കുറച്ച് ISO വയ്ക്കാൻ പറ്റുന്ന ഒരളവിൽ തന്നെ വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വൈറ്റ് ബാലൻസ്, ചിത്രത്തിൻ്റെ ടോൺ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വൈറ്റ് ബാലൻസ് യൂസ് ചെയ്യുക.
നമുക്കൊരു സൺസെറ്റ് ടോണൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അതായത് വാം ടോൺ കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് ക്ലൗഡി അങ്ങനെയുള്ള ഓപ്ഷൻസുകളുണ്ട് അതുപോലെ തന്നെ ഡേ ലൈറ്റ് ഉണ്ട് ഫ്ലൂറസെൻ്റ് ഉണ്ട് ഇൻകാൻഡസെൻ്റ് ഉണ്ട് അങ്ങനെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ഒരു കളർ ടോൺ കൊടുക്കാനുള്ള ഓപ്ഷൻ കൂടെ വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതിൽ ചെയ്യാൻ പറ്റും മാനുവൽ ഫോക്കസ് ഈ ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് മാനുവൽ ഫോക്കസ് എന്ന് പറയുന്നത് മാനുവൽ ഫോക്കസ് നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യുന്നത് ഒരു ചിത്രത്തിൽ വളരെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു എലമെൻറ്റിനെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഇലയുടെ ടിപ്പ് മാത്രം ഫോക്കസ് ചെയ്യുക ബാക്കിയൊക്കെ ബ്ലറാക്കിയൊക്കെ വെക്കേണ്ട ഒക്കെ സിറ്റുവേഷൻ ഉണ്ടാവും അത്ര സിറ്റുവേഷനിൽ നമുക്ക് അത് മാത്രം സെലക്ട് ചെയ്ത് ഫോക്കസ് ചെയ്യാം ബാക്കി ബ്ലറാവുകയും ചെയ്യും ഈ ഒരു ഓപ്ഷൻ നമ്മൾ ഐഫോണിലാണ് നോക്കുന്നതെങ്കിൽ അതിൽ വളരെ കൃത്യമായിട്ട് ഫോക്കസ് പീക്കിങ് ഒരു കളർ ചേഞ്ചിൽ നമുക്ക് കാണാൻ പറ്റും എന്നാൽ ആൻഡ്രോയിഡിൽ അവർ ഈ ഒരു ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നാലും നമുക്ക് സ്ക്രീനിൽ നോക്കിയിട്ട് കൃത്യമായിട്ട് എവിടെയാണ് ഫോക്കസ് എന്ന് മനസ്സിലാക്കാനും പറ്റും ഈ ആപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഫിൽട്ടർ ആഡ് ചെയ്തുകൊണ്ട് തന്നെ ഫോട്ടോകൾ എടുക്കാൻ പറ്റും അതായത് ഇവിടെ നിങ്ങൾക്ക് ഫിൽട്ടറിൻ്റെ ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പലതരത്തിലുള്ള ഫിൽട്ടറുകൾ കാണാം നിങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചിത്രം എടുക്കണമെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന സ്ക്രീനിൽ കണ്ടുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റും ഇത്തരത്തിലുള്ള ഫിൽട്ടർ ഓപ്ഷനും കൂടി നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് ഈ ആപ്പിൻ്റെ സെറ്റിംഗ്സിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഉള്ളത് നോക്കാം ഇവിടെ സ്ക്രീനിൽ ഒരു 3 dots കാണാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം സെറ്റിംഗ്സ് ബട്ടൺ ഉണ്ട് അതിൽ നമുക്ക് വോളിയം കീ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ജിയോ ടാഗ് ഓപ്ഷൻ ഉണ്ട് സേവ് ഒറിജിനൽ അങ്ങനെയുള്ള ചില ഫീച്ചേഴ്സുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും അത് കഴിഞ്ഞിട്ട് താഴെ നിങ്ങൾക്ക് ഗ്രിഡുകൾ ഓൺ ആക്കി വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതായത് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ നമുക്കൊരു റെഫറൻസ് ആയിട്ട് റൂൾ ഓഫ് തേർഡിനുള്ള റെഫറൻസ് അതുപോലെ തന്നെ ഗോൾഡൻ റേഷ്യോ ബാലൻസ് അങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ള പലതരം ഗ്രിഡ് ഓപ്ഷൻസുകളുണ്ട് നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ഒരെണ്ണം ചൂസ് ചെയ്തിട്ട് ഓൺ ആക്കി വെക്കാൻ പറ്റും അടുത്തത് ടൈമറിൻ്റെ ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ടൈമർ സെറ്റ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കേണ്ട സിറ്റുവേഷനിൽ ടൈമർ ഓൺ ആക്കി വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ആസ്പെക്ട് റേഷ്യോ മാറ്റാൻ പറ്റും പലതരത്തിലുള്ള ആസ്പെക്ട് റേഷ്യോയിൽ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിൽ 16:9 ഉണ്ട് 3:2 4:3 1:1 തുടങ്ങിയ ആസ്പെക്ട് റേഷ്യോയിൽ നിങ്ങളുടെ ഫ്രെയിമിനെ മാറ്റിയിട്ട് ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ കൂടി ഈ സെറ്റിംഗ്സിൽ പറയുന്നുണ്ട് ഈ എടുക്കുന്ന ചിത്രങ്ങളൊക്കെ തന്നെ ലൈറ്റ് റൂമിൽ ഓപ്പൺ ആയിരിക്കും നമ്മൾ മറ്റ് ആപ്പുകളിൽ എടുത്തിട്ട് ലൈറ്റ് റൂമിലോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള സ്റ്റെപ്പുകളൊന്നും വേണ്ട ഡയറക്റ്റ് ലൈറ്റ് റൂമിൽ ഓപ്പൺ ആയിരിക്കും ഇനി കൈയോടെ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് നേരെ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റും പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം സീ യു ഗൈസ് ബൈ ബൈ